താലിബാൻ ഉണ്ടായിരുന്ന മതിപ്പ് പാകിസ്ഥാൻ നശിപ്പിച്ചെന്ന് താലിബാന്റെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി മുല്ലാഫസൽ പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്ത് പാകിസ്ഥാന്റെ ഇടപെടൽ ആഗോളതലത്തിൽ താലിബാന്റെ മതിപ്പ് നശിപ്പിച്ചു പാക് ചാരസംഘടനയായ ഐ എസ് ഐ മേധാവി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായും മുല്ലാഫസൽ പറയുന്നു താജിക് ഉസ്ബൈക് തുടങ്ങിയ അഫ്ഗാനിലെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കാനാണ് താലിബാൻ ശ്രമിച്ചത് എന്നാൽ പാക് ചാരമേധാവിയുടെ ഇടപെടൽ എല്ലാം തകർത്തതായും മുല്ലാഫസൽ കുറ്റപ്പെടുത്തുന്നു താലിബാൻ സർക്കാർ രൂപീകരണത്തിൽ ചർച്ച തുടരുന്നതിനിടെയാണ് ഐ എസ് ഐ മേധാവി ഫായിസ് ഹമീദ് കാബൂളിൽ എത്തുന്നത് ഹക്കാനി കൊറ്റശൂര എന്നിവയെ സർക്കാരിലേക്ക് നിർദ്ദേശിച്ച ഐ എസ് ഐയുടെ നടപടിയെയും മുല്ലാഫസൽ വിമർശിച്ചു കാബൂൾ പിടിച്ചെടുത്തതിന് പിന്നാലെ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആയിരക്കണക്കിന് തടവുപൊളികളെയും അൽ ഖൈദ അടക്കമുള്ള ഭീകരരെയും താലിബാൻ മോചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ശിക്ഷ വിധിച്ച ജഡ്ജിമാർ ഒളിവിൽ പോയത് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തോടെ വനിതാ ജഡ്ജിമാർ ഭീതിയിലാണ് കഴിയുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തതോടെ പലയിടങ്ങളിൽ താലിബാൻ ജഡ്ജിമാർക്കായി തിരച്ചിൽ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് തങ്ങൾ താമസിക്കുന്ന പ്രവിശ്യയിലെത്തി ഏതെങ്കിലും വനിതാ ജഡ്ജിമാർ ഒളിവിൽ കഴിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതായി നാംകാർ പ്രവിശ്യയിൽ താമസിക്കുന്ന മുപ്പത്തിയെട്ടുകാരിയായി വനിതാ ജഡ്ജി പറയുന്നു താലിബാൻ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ കൊന്നുകളയും ജഡ്ജിമാർക്ക് പുറമെ അഫ്ഗാൻ സർക്കാരിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥ ർ സൈനികർ വനിതാ മാധ്യമ എന്നിവരെ കുറിച്ചെല്ലാം അയൽവാസികളോട് താലിബാൻ വന്ന് അന്വേഷിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു